ഇസ്രായേൽക്കാരുടെ വർദ്ധിച്ചു വരുന്ന കഷ്ടപ്പാടുകൾ കണ്ട് അവരുടെ കരുണ തോന്നിയ ദൈവം എങ്ങനെയാണ് അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചതെന്നാണ് നാം 6-ാം അധ്യായത്തിൽ പഠിച്ചത്. ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മോശയോട് കർത്താവ് അവരോട് ചെയ്തു, ഞാൻ നിന്നോട് പറയുന്നതെല്ലാം നീ അഹരോനോട് പറയണം. ഫറവോ തന്റെ രാജ്യത്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ വിട്ടയക്കാൻ വേണ്ടി നിന്റെ സഹോദരൻ അഹരോൻ അവനോട് സംസാരിക്കട്ടെ. അങ്ങനെ വാക്ചാതുര്യം കുറഞ്ഞ മോശയ്ക്ക് വേണ്ടി ദൈവം അഹരോനെ ചുമതലപ്പെടുത്തി. കർത്താവ് കൽപ്പിച്ചതുപോലെ ഫറവോന്റെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങിയ മോശയോടും അഹരോനോടും ദൈവം വീണ്ടും പറഞ്ഞു, ഫറവോ നിങ്ങളോട് അടയാളം ആവശ്യപ്പെടുന്ന പക്ഷം മോശ അഹരോനോട് നിന്റെ മടിയെടുത്ത് മുമ്പിലിടുക എന്ന് പറയുക, അതപ്പോൾ സർപ്പമായി മാറും. ഫറവോന്റെ അടുത്തെത്തിയ മോശയും അഹരോനും വടി സർപ്പമാക്കി. ഫറവോയുടെ മന്ത്രവാദികൾ വാതിലുകൾ വിത്തിയാൽ സർപ്പത്തെ ഉണ്ടാക്കിയെങ്കിലും അഹരോന്റെ സർപ്പം മറ്റു സർപ്പങ്ങളെ വിഴുങ്ങിക്കളഞ്ഞു. കഠിനയുദ്ധനായ ഫറവോ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കാൻ എന്നിട്ടും തയ്യാറായില്ല. അതിനാൽ ദൈവം ഒന്നിനു പുറകെ ഒന്നായി 10 പാതകൾ കൂടി അയച്ചു. ഓരോ പാത വരുമ്പോഴും വിട്ടയക്കാം എന്ന് ഫറവോ സമ്മതിച്ചെങ്കിലും പാത മാറുമ്പോൾ മനം തിരിക്കും. ഇങ്ങനെ ഏറ്റവും ഒടുവിൽ 10-ാമത്തെ പാതയും അയക്കുമെന്നും ആ മഹാമാരി വന്നു കഴിയുമ്പോൾ നിങ്ങളെ പോകാൻ അനുവദിക്കുമെന്നും ദൈവം മോശയോട് അരുൾ ചെയ്തു. ആ മഹാമാരിയിൽ നിന്നും എങ്ങനെ ഇസ്രായേൽക്കാർ രക്ഷപ്പെടണമെന്നും ദൈവം മോശയോട് കൽപ്പിച്ചു. അങ്ങനെ ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം പെസഹ പക്ഷിക്കുകയും ചെയ്ത ഇസ്രായേൽക്കാരെ ദൈവം രക്ഷിക്കുകയും ഈജിപ്തുകാരുടെ എല്ലാ ആദിജാതരെയും വധിക്കുകയും ചെയ്തു. ഇതായിരുന്നു 10-ാമത്തെ പാതയായ ആദിജാതരുടെ വധം. ആ രാത്രിയിൽ ഫറവോ ഇസ്രായേൽക്കാരെ വിട്ടയക്കുകയും അവർക്ക് ആവശ്യമായ പൊന്നും വെള്ളിയും വസ്ത്രങ്ങളും കൊടുക്കുകയും ചെയ്തു. ഒട്ടും താമസിക്കാതെ തന്നെ കാൽനടയായി ഇറങ്ങിയ ഇസ്രായേൽക്കാർക്ക് ഒരു കടൽ കടക്കേണ്ടി വന്നു. എന്നാൽ ഇസ്രായേൽക്കാരെ വിട്ടയച്ചതിനു ശേഷം മനസ്സു മാറിയ ഈജിപ്തുകാർ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നുവെന്ന് കടൽ തീരത്ത് വെച്ച് മോശയും കൂട്ടരും അറിഞ്ഞു. ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം മോശ വടിയെടുത്ത് കടലിന്റെ മീതെ നീട്ടി. വെള്ളം ഇരുവശത്തുമായി മതിൽ പോലെ നിന്നു. അവർ ഉണങ്ങിയ മണ്ണിലോട് നടന്നു. പിന്നാലെ എത്തിയ ഫറവോയ സൈന്യവും കടലിന്റെ നടുവിൽ എത്തിയപ്പോൾ ദൈവം മോശയോട് വീണ്ടും വടിയെടുത്ത് കടലിന്റെ മീതെ നീട്ടുക എന്ന് പറഞ്ഞു. അപ്പോൾ കടലിൽ വെള്ളം നിറഞ്ഞു. ഈജിപ്തുകാർ മുങ്ങി മരിച്ചു. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു പോകുന്നതിന്റെ ഓർമ്മയായി ഈ ഇസ്രായേൽ ജനത ആചരിച്ചു പോകുന്നു. എന്റെ വാക്കിന്റെ അർത്ഥം കടന്നു പോകാൻ എന്നാണ്. കുരിശുമരണം വഴി മനുഷ്യന്റെ പാപത്തിൽ നിന്നും മോചനം നേടുകയും നേടിയതിന്റെ ഓർമ്മയായി നാം പെസഹ ആചരിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം പുത്രനായ ഈശോയെ നൽകിയാണ് ദൈവം നമ്മുടെ പാപങ്ങൾ മോചിച്ചത്. അതിനാൽ നാം ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുകയും അറിയുകയും അനുസരിക്കുകയും വേണം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നമസ്കാരം. ജയ ക്രൈസ്റ്റ്.